ശക്തമായ മഴ പെയ്യുകയാണ്. ഇന്നലെയും മെഞ്ഞാന്നുമായി 200 മില്ലിമീറ്റർ മഴയാണ് കക്കയത്ത് മാത്രം പെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ ഒരു തീവ്രത മനസ്സിലാകും. അതുപോലെ തന്നെ വിലങ്ങാടും കനത്ത മഴയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും വന്നു ചേരുന്ന സ്ഥലമാണ്. ഇതിൽ ഇരുവഞ്ഞിപ്പുഴയിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊടിയത്തൂർ സ്വദേശിയെ കാണാതായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സാധാരണഗതിയിൽ ഈ 2 പുഴയും വന്നു ചേരുന്ന ഈ പ്രദേശത്ത് ആളെ കണ്ടെത്താനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ബോട്ടുകളിൽ തിരച്ചിൽ തുടരുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ കൊടിയത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചേരുന്നു. എന്താണൊരു പ്രതീക്ഷയുള്ളത് ഇപ്പോൾ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള മഴവെള്ള പാച്ചിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇരു പുഴകളും സംഗമിക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ മിനിയാന്ന് 3ാമത്തെ ദിവസമാണ് ഇന്ന് കൊടിയത്തൂർ സ്വദേശി ഒരാൾ ഈ മഴവെള്ള പാച്ചിലിൽ പെട്ടു. കുളിക്കാനിറങ്ങിയതായിരുന്നു. അയാൾ കണ്ടെത്താനുള്ള ശ്രമം കേന്ദ്ര സംഘം NDRFൻ്റെ നേതൃത്വത്തിൽ, അതേപോലെ ഫയർഫോഴ്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ 6 ബോട്ടുകൾ ഉണ്ട്. അതേപോലെ ഈ പ്രദേശത്തെ സന്നദ്ധ സേനകളുടെ ബോട്ടുകളൊക്കെ തിരച്ചിൽ നടത്തിയിട്ടും ഒരു ഫലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ചാലിയാർ പുഴയാണ് ഇത്. ഈ ചാലിയാർ പുഴയിൽ ഇന്നലെ നിലമ്പൂരിൽ 5 മിസ്സായിട്ടുണ്ട്. അതിൽ 3 കിട്ടി, 2 ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രണ്ടും ഈ പ്രദേശത്തേക്കൊക്കെ തെരച്ചിൽ നടത്തിയാൽ കാണുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. നാട്ടുകാർ ഇവിടെ വലിയ സഹായം ഈ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. കുത്തൊഴുക്കാണ്, വെള്ളത്തിൻ്റെ ഒഴുക്ക്. സാധാ തോണിയിലൊന്നും രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. ആ രീതിയിലുള്ള വെള്ളമാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ആയുണ്ട് ഇവിടെ. ഓരോ സ്ഥലത്തും 5-6 ഉയരത്തിലുള്ള വെള്ളം ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് കാണാതായ രണ്ടാൾക്ക് വേണ്ടിയും കൊടിയത്തൂരിൽ നിന്ന് 2 ദിവസം മുമ്പ് കാണാതായ ആൾക്ക് വേണ്ടിയുമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചുഴിയുണ്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനും കുറച്ച് സമയമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.